ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി, സന്തോഷം മാത്രമല്ല അത്ഭുതമായിപ്പോയി. ഇന്ത്യൻ ജേഴ്സി നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ പരം വേറെ സന്തോഷം വേറെയുണ്ട്. ഹോപ്പ്, ഫെയ്ത്ത് ആൻഡ് നെവർ ഗിവിംഗ് അപ്പ്, ദീസ് ആർ ദ ത്രീ പ്രിൻസിപ്പിൾസ് ഓഫ് ആശ ശോഭന. ബട്ട് ഹൂ വെർ ഹർ റിയൽ പില്ലേഴ്സ് വെൻ ഇറ്റ് ഓൾ ബിഗാൻ? വെൽക്കം ടു ബ്രിട്ടാനിയ മാരിഗോൾഡ് പ്രസൻസ് വുമൻസ് കിക്സ് ഓൺ ഒറിജിനൽസ് വിത്ത് ആശ ശോഭന, ഫീച്ചറിംഗ് ഹർ പേരൻസ്. Britannia Marigold, a light biscuit that makes tea time energetic every day. It celebrates women's strength, resilience and inspires them to do more and be more. Bacche sambhalna maa ka kaam ban sakta hai. To phir business kyun nahi ban sakta? Britannia Marigold ne di aarti ki himmat ko taakat. Dusri paari shuru karte waqt. Kyunki bahut kuch hai karna. I'm Asha. They always knew that I like cricket because from childhood they are seeing me playing with the neighbors and other kids. So they always knew that. But there was a point where I started watching cricket and I told them, no, I want to be a cricketer. They were okay actually. They were very much okay. But they were worried there because they don't have any sports background. For me, I was always doubtful because I was scared because what if my parents don't agree? So that was the case. So they were okay. Cricket കളിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അവിടുത്തെ കുഞ്ഞുങ്ങളോടൊപ്പം എല്ലാം അവിടെ കളിക്കുമായിരുന്നു. പിന്നെ ഒരു ദിവസം സ്കൂളിൽ പോയപ്പോൾ ലേറ്റ് ആയിട്ടാണ് വന്നത്. ഈ കുഞ്ഞിനെ കാണാനില്ലാത്തിരിക്കുമ്പോഴാണ് ഓടി വന്ന് പറയുന്നത് എനിക്ക് ക്രിക്കറ്റ് സെലക്ഷൻ കിട്ടി സെൻട്രൽ സൈഡിൽ നിന്നാണ് വരുന്നത് എന്നാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ട് ഇപ്പോൾ അവളുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് കണക്കാക്കി അവളോടൊപ്പം നമ്മൾ ഇങ്ങനെ ഇവക്ക് കളിക്കാനൊക്കെ പോകണമെങ്കിൽ ബസ് ഫെയറിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അത് പോയിട്ട് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലായിരുന്നു ഇവളെ സഹായിക്കാൻ. പിന്നെ ഞങ്ങൾ പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് സാമ്പത്തികമായിട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ വരുമാനം ഉണ്ടായിരുന്നില്ല. ഞാൻ ഓട്ടോ ഓടിക്കുന്നത് അതിന് അന്ന് നമുക്ക് തുച്ഛമായിട്ടുള്ള പൈസ മതി. നമുക്ക് ബസ് ഫെയർ കൊടുത്ത് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ പ്രാക്ടീസിനൊക്കെ പോകാൻ, സ്കൂളിൽ പോകണം അതൊരു പ്രാക്ടീസിന് പോകണം, പിന്നെ തിരിച്ച് നമ്മൾ തന്നെ എല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്ത് വരും. പോയിട്ട് ഇതെല്ലാം കഴിഞ്ഞ് വരും സ്കൂള് പ്രാക്ടീസ് വീട്. പിന്നെ ഈ ലെവലിൽ എത്തുമെന്നും നമ്മൾ വിചാരിച്ചില്ല. അപ്പോൾ നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന കോച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു, ശ്രീ ആരുൺ സാറ്, പിന്നെ ഒരു ഫ്രണ്ട് ദീപ, പിന്നെ സബീന മാം, സലീം സാർ, ഇവരൊക്കെ ആയിരുന്നു എൻ്റെ മകളെ ഇത്രയും ഉയർച്ചയിലെത്തിക്കേണ്ട മെയിനായിട്ടുള്ള കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അത് അവരെ ഞാൻ ഒരിക്കലും മറക്കില്ല. എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു ഇവിടെ ഉയർന്നു വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പുറകിൽ നിന്ന് സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതൊന്നും പ്രതീക്ഷിച്ചില്ല. പിന്നെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ ബൈബിൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഓട്ടോറിക്ഷ ഓടിക്കുക, ഞാൻ ഓട്ടോ ഡ്രൈവറാണ്, ഓട്ടോ ഓടിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ വൈഫ് എന്നെ വിളിച്ച് പറഞ്ഞ് ആശയ്ക്ക് ആർ സി ബിയിൽ സെലക്ഷൻ കിട്ടിയിരുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. പിന്നെ എനിക്ക് വണ്ടി അങ്ങോട്ട് ഓടാനും തോന്നുന്നില്ല, എനിക്ക് ആകെ ഒരു വിറയൽ പോലെ, ഒരു സ്പീഡും ഇല്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, അത്ര സന്തോഷവും ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഫൈനലായപ്പോൾ ഈ കപ്പെടുക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നാട്ടിൽ അവർ സ്ക്രീൻ എടുത്ത് വെച്ചാണ് കണ്ടത്, വലിയ സ്ക്രീൻ. അത്ര വളരെ ഹാപ്പി ആണ് ഇപ്പോഴും. അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സ്നേഹമാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പം ഇങ്ങനെ ആരും ക്രിക്കറ്റിൽ ഒരു ടീമിലൊന്നും വന്നിട്ടില്ല, ഫസ്റ്റാണ്. തിരുവനന്തപുരത്തു നിന്നും പേരൂർക്കട എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൊച്ച് ഇന്ത്യൻ ടീമിൽ വരുന്നത്. അതിൻ്റെ സന്തോഷം. My I called my parents and I told them that I've been picked up by Indian team to represent India. They were like, come again one more time. Then again I told them, onnoda parnu I'm an Indian team for the coming series. They were really happy. എനിക്ക് ഞാൻ 33 വയസ്സായപ്പോൾ ഇന്ത്യ കിട്ടൂലെന്നാണ് വിചാരിച്ചത്.
പക്ഷെ അത് അത്ഭുതകരമായി അത് കിട്ടി. അതിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്, സന്തോഷം തന്നെ. പിന്നെ ഈ ബ്ലൂ ജേഴ്സിയിൽ കണ്ടപ്പം വളരെ സന്തോഷമായി. എനിക്ക് അത് വളരെ അഭിമാനമായിട്ടാണ് തോന്നുന്നുണ്ട്. ജനങ്ങളെല്ലാം വളരെ ഇപ്പോൾ നല്ല റെസ്പെക്റ്റും നല്ല എന്തായിരുന്നാലും അണാ ഭാഗ്യം നിങ്ങൾക്ക്, നിങ്ങൾ ഭാഗ്യം ചെയ്ത ആളാണ് എന്നൊക്കെ ഒരുപാട് പേര് സന്തോഷമായിട്ടൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് വലിയ അത് തന്നെ എനിക്കൊരു വലിയ അംഗീകാരമാണ്. എൻ്റെ മോള് വഴി ഇതിനെ കിട്ടിയ ഒരു അംഗീകാരം, അത് സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. അത്ര സന്തോഷമാണ് ഞങ്ങളുടെ ഫാമിലിയിൽ ഇത് എൻ്റെ മകൾക്ക് ഈ സെലക്ഷൻ കിട്ടി, ഇന്ത്യ കളിക്കാൻ പറ്റിയത്. ഇനി അങ്ങോട്ടുള്ള രീതികളെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം കൊണ്ടാണ് നടക്കട്ടെ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അവളുടെ ആ പേരെടുത്ത് അത് പോയിട്ട് എൻ്റെ പേരാണ് മെയിനായിട്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ആശയാണോ കളിക്കുന്നത്, ശോഭനയാണോ കളിക്കുന്നത്? ശോഭനയെന്നാണ് ഏത് പത്രത്തിൽ വന്നാലും ശോഭന അത്ര നല്ല ഇതാണ്. എന്തുകൊണ്ട് സന്തോഷം തന്നെ, നമ്മൾ അർഹിക്കാത്ത നന്മയാണ് ഞങ്ങൾക്ക് ദൈവം തന്നത്. അതുപോലെ എൻ്റെ മോക്ക് റീബോക്കിൻ്റെ ബാറ്റ് വേണം, അവൾക്ക് ഷൂ വേണം, പിന്നെ ഓരോ കിറ്റ് വേണം. ഇതൊക്കെ ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ട് എല്ലാം കിട്ടിക്കഴിഞ്ഞ് ഞാൻ എൻ്റെ മോളെടുത്ത് ഞാൻ അതെടുത്ത് കാണിച്ച് ഞാൻ എഴുതി വെച്ചത്. ഇത് കണ്ട നിനക്ക് ഇതെല്ലാം കിട്ടിയല്ലോ, ഇതെല്ലാം ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ച സാധനമാണ്. അത് വലിയൊരു മെമ്മറിയാണ് എനിക്ക്. ഐ ഓൾവേസ് സീൻ മൈ പാരൻസ് ഡൂയിങ് ദർ ബെസ്റ്റ് ഫോർ മീ ആൻഡ് മൈ ബ്രദർ, സോ ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ടു ദം. I want to give my best and I want to give them the best. That is what I want to do in terms of like maybe buying a house or something for them or whatever. I want to give them the best life I could give. They gave their best, they tried their best, they have done their best, so it is my time that to give them the best life I can give.